Dear friends, you are welcome to Historia. Historia Pudri Gaslake and Kalavakum Sagadam. In the class number Padikan Pound, Andarasha Award Gulum Bahumadi Kurcha. Namakarim, April Patana, plus 2 in the Varadal exam verunda, Adorabane, May 22nd in a degree in the Varadal exam verunda. Abadunda, inilla classical alla number Pudwe, Rand exam of Pudua, I were on the topical at the number. പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അന്താരാഷ്ട്ര അവാർഡുകളും ബഹുമതികളും. അപ്പോൾ നമുക്കറിയാം അന്താരാഷ്ട്ര അവാർഡുകൾ നമുക്ക് കുറച്ചറിയാം. ഇന്റർനാഷണൽ അവാർഡുകൾ നമുക്കറിയാം. ബുക്കർ പ്രൈസ് ഉണ്ട്, മാൻ ബുക്കർ പ്രൈസ് ഇന്റർനാഷണൽ ഉണ്ട്, ഓസ്കാർ അവാർഡ് ഉണ്ട്, നോബൽ പ്രൈസ് ഉണ്ട് തുടങ്ങി ഒരുപാട് അവാർഡുകൾ. ഇതെല്ലാം ഇന്റർനാഷണൽ അവാർഡുകളാണ്. അതായത് ബുക്കർ പ്രൈസും അതോടൊപ്പം നോബൽ പ്രൈസും ഓസ്കാർ അവാർഡുകളൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട്. കാണാത്ത കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം, അത് കാണാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡായ മാക്സസെ അവാർഡിനെ കുറിച്ചാണ്, ഏഷ്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന മാക്സസെ അവാർഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 1957 മാക്സസെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. 1957 മാക്സസെ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓർക്കുക, റോക്ക് ഫെല്ലേഴ്സ് ബ്രദേഴ്സ് ഫണ്ട് എന്ന് പറയാം. എന്താ പറയാ, റോക്ക് ഫെല്ലേഴ്സ് ബ്രദേഴ്സ് ഫണ്ട് എന്ന് പറയാം, RFB എന്ന് പറയാം. എന്നുവെച്ചാൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ റോക്ക് ഫെല്ലേഴ്സ് ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഫണ്ടാണ് റോക്ക് ഫെല്ലേഴ്സ് ബ്രദേഴ്സ് ഫണ്ട്. ഈ റോക്ക് ഫെല്ലേഴ്സ് ബ്രദേഴ്സ് ഫണ്ടിന്റെ സഹായത്തോടു കൂടി ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ആണ് ഏതാണ് ഫിലിപ്പൈൻസ് കിട്ടിയ ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ആണ് ഏത് ഏർപ്പെടുത്തിയുള്ളത്, രാമൻ മാക്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്. ഫിലിപ്പൈൻസിന്റെ മൂന്നാമത്തെ പ്രസിഡന്റായ രാമൻ മാക്സസെയുടെ സ്മരണാർത്ഥമാണ്, ഫിലിപ്പൈൻസ് മൂന്നാമത്തെ രാഷ്ട്രപതിയായ രാമൻ മാക്സസെയുടെ സ്മരണാർത്ഥമാണ് ഇവർ ഏത് അവാർഡ് മാക്സസ് അവാർഡ് ഏർപ്പെടുത്തിയുള്ളതെന്ന കാര്യം കൂടി ഓർത്തു. 1957 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ആണ്, റോക്ക് ഫെല്ലേഴ്സ് ഫണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് ഏർപ്പെടുത്തിയോണ്ടിരിക്കാം. ഏഷ്യയിലെ രാഷ്ട്രങ്ങളുടെ പൗരന്മാരല്ല, ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് മാത്രം നൽകുന്ന ഒരു അവാർഡാണ് ഇത് മാക്സസെ അവാർഡ്. ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് മാത്രം നൽകുന്ന ഒരു അവാർഡാണ് ഇത് ഈ മാക്സസെ അവാർഡ്. അതുകൊണ്ടാണ് ഇതിനെ ഏഷ്യൻ നോബൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന അവാർഡ് വെച്ചാൽ മാക്സസെ അവാർഡ് എന്ന് ഓർത്തുക. നൽകുന്ന രാഷ്ട്രം ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ആണെന്ന് ഓർത്തുക. ഇനി ഇതിന്റെ വേദി, നൽകുന്ന വേദി ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ ഏതാണ്, മനില. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റലായ മനിലയിൽ വെച്ചാണ് നൽകുന്നത്. ഏകദേശം 19 ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ അവാർഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് 19 ലക്ഷത്തോളം രൂപയാണ് ഇതിന്റെ പ്രൈസ് മണി വരുന്നത്. അപ്പോൾ ഓർത്തുക, റോക്ക് ഫെല്ലേഴ്സ് ബ്രദേഴ്സ് ഫണ്ടിന്റെ സഹായത്തോടെ ഫിലിപ്പൈൻസ് ഗവൺമെന്റ് ആണ് മാക്സസെ അവാർഡ് നൽകുന്നത്. 1957 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓർത്തുക. ഫിലിപ്പൈൻസിലെ മൂന്നാമത്തെ രാഷ്ട്രപതിയായ രാമൻ മാക്സസെയുടെ സ്മരണാർത്ഥമാണ് ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓർത്തുക, ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ പൗരന്മാർക്ക് മാത്രമേ നൽകുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്നു. നൽകുന്നത് മനിലയിൽ വെച്ചാണ്, ഇവിടെ ക്യാപിറ്റലായ മനിലയിൽ വെച്ചാണ് ഈ അവാർഡ് നൽകുക. ഏകദേശം 19 ലക്ഷത്തോളം രൂപയാണ് ഈ അവാർഡിന് നൽകുന്ന പ്രൈസ് മണി എന്നും കൂടി ഓർമ്മിക്കുക. ഇനി ഏതെല്ലാം മേഖലയിലാണ് ഈ മാക്സസെ അവാർഡ് നൽകുന്നത്, ഓർത്തുക. ഒന്ന്, പ്രധാനമായിട്ടും ഗവൺമെന്റ് സർവീസിൽ കൊടുക്കാറുണ്ട്. ഗവൺമെന്റ് സർവീസ് ഉണ്ട്, അതോടൊപ്പം പബ്ലിക് സർവീസ് ഉണ്ട്, കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ് ഉണ്ട്, ജേർണലിസം ഉണ്ട്, അതോടൊപ്പം ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ആർട്സ് ആൻഡ് ഇന്റർനാഷണൽ പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് ഈ 6 മേഖലകളാണ് പൊതുവെ മാക്സസെ അവാർഡ് നൽകുന്നത്. ഏതൊക്കെ 6 മേഖലകൾ ഞാൻ പറഞ്ഞു? ഒന്ന് ഏതാ പറഞ്ഞത്, ഗവൺമെന്റ് സർവീസ് ഉണ്ട്. 2, പബ്ലിക് സർവീസ് ഉണ്ട്. 3, കമ്മ്യൂണിക്കേറ്റീവ് ലീഡർഷിപ്പിൽ കൊടുക്കാറുണ്ട്. 4, ജേർണലിസം ഉണ്ട്. 5, ലിറ്ററേച്ചർ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ആർട്സ് എന്ന് പറഞ്ഞു, ദെൻ ഫൈനലി 6, പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്, ഇന്റർനാഷണൽ പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇങ്ങനെ 6 മേഖലകളാണ് ഏത് നമ്മൾ പറഞ്ഞ മാക്സസെ അവാർഡ് ഫിലിപ്പൈൻസ് ഗവൺമെന്റ് നൽകുന്നത്. അപ്പോൾ പൊതുവെ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ മാക്സസെ അവാർഡ് കിട്ടുന്ന എല്ലാവരും പഠിച്ചിട്ടുണ്ടാക്കലല്ല. നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു, നോബൽ പ്രൈസ് ആൻഡ് ഇന്ത്യ, നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കുള്ള ബന്ധം എന്നാണ്. ഓസ്കാർ അവാർഡ് ആൻഡ് ഇന്ത്യ, ഇങ്ങനെയാണ് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ മാക്സസ് അവാർഡ് കിട്ടിയ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്, മലയാളികളുണ്ട്. നമുക്കത് എല്ലാവരെയും നമ്മൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്നില്ല, അതിൽ വളരെ പ്രശസ്തരായ കുറച്ച് ആളുകളെ മാത്രം നമ്മൾ തെരഞ്ഞെടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ആ ഒരു ട്യൂൺ തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇങ്ങനെയാണ് മാക്സസെ അവാർഡ് ആൻഡ് ഇന്ത്യ എന്ന രീതിയിൽ. ഇങ്ങനെ നമുക്ക് ഓർത്ത് നോക്കാം, 1957 മാക്സസെ അവാർഡ് ആരംഭിച്ചിരുന്നത്. ആദ്യമായി കിട്ടിയ ഇന്ത്യക്കാരൻ 1958 1958 ആർക്കാണ് കിട്ടിയത്? വിനോബ ഭാവയ്ക്കാണ് ആദ്യമായിട്ട് കിട്ടിയത്. ആർക്കാണ് വിനോബ ഭാവെ? നമുക്കറിയാം ഇന്ത്യൻ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യ നിരീക്ഷിക്കാനെത്തിയ ദേശീയ നേതാവാണ് വിനോബ ഭാവെ. അതോടൊപ്പം തന്നെ ഗാന്ധിയുടെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ വ്യക്തി സത്യാഗ്രഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇതെല്ലാം ആരാണ്? വിനോബ ഭാവെ. അദ്ദേഹമാണ് ഈ മാക്സസെ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഗതി മാക്സസെ അവാർഡ് വെച്ചാൽ വിനോബ ഭാവെയാണെന്ന് ഓർത്തുക്കുക. 1958 അത് കഴിഞ്ഞാൽ 1959 CD ദേശ്മുഖിന് കിട്ടും. ദേശ്മുഖിനെ നമുക്കറിയാലോ, ഓക്കെ, കിട്ടിയ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖ്. ദേശ്മുഖിനാണ് 1959 കിട്ടുന്നത്. അപ്പൊ 58 59 കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടുന്നത്
ഈ മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നുള്ളത് 1962 ആരാണ്? മാഡം ആഗ്നസ് ബൊഗാഷോ എന്നറിയപ്പെടുന്ന മദർ തെരേസ. മറക്കരുത്, മദർ തെരേസ. മാഡം ആഗ്നസ് ബൊഗാഷോ എന്നറിയപ്പെടുന്ന മദർ തെരേസയാണ് മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. അപ്പൊ മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? മദർ തെരേസ. ദ നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് മലയാളി ആരായിരുന്നു? മാക്സസെ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി നമുക്കറിയാം 1963 വൈറ്റ് റെവല്യൂഷൻ അല്ലെ, ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ആണ് മാക്സസ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി. അപ്പൊ 1962 മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ വനിത എന്ന് പറഞ്ഞ മദർ തെരേസ. 1963 മാക്സ് അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? വർഗീസ് കുര്യൻ. ഓർത്തോക്കുക. അതിനുശേഷം 1965 നമുക്ക് മാക്സസ് അവാർഡ് ഉണ്ട്. 1965 മാക്സസ് അവാർഡ് കിട്ടുന്നത് സമ്പൂർണ്ണ വിപ്ലവം അല്ലെങ്കിൽ ടോട്ടൽ റെവല്യൂഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആരാണ്? ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്നത്. ജെ പി, ഒറ്റ വാക്കിൽ നമ്മൾ ജെ പി എന്ന് പറഞ്ഞു. പൊതുവെ പി എസ് സി ക്ലാസ്സുകളൊക്കെ ചോദിക്കാറുണ്ട് സമ്പൂർണ്ണ വിപ്ലവം നടത്തിയത് ആര്? ടോട്ടൽ റെവല്യൂഷൻ നടത്തിയ ഓർത്തുക, ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം നടത്തിയ ജയപ്രകാശ് നാരായണൻ 1965 മാക്സ് അവാർഡ് കിട്ടുന്നത്. പിന്നെ ഒരു പ്രമുഖനായ വ്യക്തി, പ്രമുഖയായിട്ടുള്ള വ്യക്തി 1966 കമലാദേവി ചതോപാധ്യായ എന്ന് പറയുന്നത്. കമലാദേവി ചതോപാധ്യായയ്ക്കും എന്ത് കിട്ടുന്നു? മാക്സ് അവാർഡ് 1966 കിട്ടുന്നു. അതോടൊപ്പം നെക്സ്റ്റ് 67 ഓർത്തുക, 1967 ആരാണ്? സത്യജിത്ത് റേ. കിട്ടിയ സത്യ ഇന്ത്യൻ സിനിമയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തി അല്ലെ. നമുക്കറിയാം അബുൽ സൻസാർ എന്ന് പറയുന്ന സിനിമ, അപരാജിത അല്ലെ തുടങ്ങിയ, പദർ പാഞ്ചാലി തുടങ്ങിയ സിനിമയുടെ എല്ലാം ഡയറക്ടർ ആയിട്ടുള്ള സത്യജിത്ത് റോയ്ക്കാണ് 1967 എന്ത് കിട്ടുന്നത്? മാക്സ് അവാർഡ് കിട്ടുന്നത് എന്ന് ഓർത്തോക്കെ അല്ലെ. ഓക്കെ, സമഗ്ര സംഭാവനയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ വ്യക്തിയും സത്യജിത്ത് റോയ്ക്കാണ് എന്ന് ഓർത്തോക്കെ. അപ്പൊ 67 മാക്സ് അവാർഡ് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ മൂന്നാളുകളും ഓർത്ത് വയ്ക്കുക. കേട്ടോ, 65 ജയപ്രകാശ് നാരായണൻ, 66 കമലാദേവി ചതോപാധ്യ, 67 സത്യജിത്ത് റോയ്ക്കുണ്ട്. അത് കഴിഞ്ഞാൽ 1971 വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആരായിരിക്കണം? 1971 എം എസ് സ്വാമിനാഥൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആള് എം എസ് സ്വാമിനാഥൻ. എം എസ് സ്വാമിനാഥന് കിട്ടുന്നത് അല്ലെ. ദേശീയ ഫാർമേഴ്സ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ്. ദേശീയ ഫാർമേഴ്സ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എം എസ് സ്വാമിനാഥനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ 1971 മാക്സസെ അവാർഡ് കിട്ടുന്നത്. ദെൻ 1974 ഒരാൾ കൂടി കിട്ടുന്നുണ്ടല്ലോ, ആരാണ്? 1974 എം എസ് സുബ്ബലക്ഷ്മി. എം എസ് സുബ്ബലക്ഷ്മി നമുക്കറിയാം ഇന്ത്യൻ സംഗീതത്തിന്റെ വളരെ പ്രശസ്തമായ വ്യക്തിത്വമാണ് പോലെ. എം എസ് സുബ്ബലക്ഷ്മി ഐക്യരാഷ്ട്രസഭയിൽ സംഗീതം അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത് എം എസ് സുബ്ബലക്ഷ്മിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സംഗീതം അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എം എസ് സുബ്ബലക്ഷ്മിയാണ്. ആ എം എസ് സുബ്ബലക്ഷ്മിക്ക് മാക്സ് അവാർഡ് കിട്ടുന്ന 1974 കാര്യം കൂടി ഓർത്തുവയ്ക്കുക. അത് കഴിഞ്ഞാൽ 1977 കൂടി നമുക്കുണ്ട്. 1977 1977 കിട്ടുന്നത് ഇള ഭട്ടിനാണ്. ആരാണ് ഇള ഭട്ട്? ലാൽ ബഹദൂർ ശാസ്ത്രി അവാർഡൊക്കെ കിട്ടിയ ഇള ഭട്ട് വളരെ പ്രശസ്തം. സേവ എന്നൊരു സംഘടന കിട്ടുണ്ട, സെൽഫ് എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ. സേവ പി എസ് സി പലതവണ ചോദിച്ചാണ് സേവ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സെൽഫ് എംപ്ലോയ്മെന്റ് വുമൻ അസോസിയേഷൻ. സേവ സ്ഥാപിച്ച വ്യക്തിയാണ് ഇള ഭട്ട്. ഇള ഭട്ടിന് 1977 എന്ത് കിട്ടുന്നത്? മാക്സസെ അവാർഡ് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തക്കുക. ഇള ഭട്ട് 1977. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തോക്കിയത്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പിന്നെ വരുന്നത് 1992 ആ കിട്ടുന്നത് ആരാ? 1992 ശ്രീ രവിശങ്കർ കാണ് കിട്ടുന്നത്. കിട്ടിയ പണ്ഡിറ്റ് സി രവിശ് പണ്ഡിറ്റ് സി ആണ് കേട്ടോ, പണ്ഡിറ്റ് സി രവിശങ്കർക്ക് 1992 എന്ന് കിട്ടുന്നു. നമുക്കറിയാം ഇന്ത്യൻ മജീഷ്യൻ അല്ലെ, സിത്താർ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന സിത്താർ മാന്ത്രികൻ, മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന ആത്മകഥ എഴുതിയ, മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന ആത്മകഥ എഴുതിയ സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് സി രവിശങ്കർ 1992 മാക്സസെ അവാർഡ് കിട്ടുന്നുണ്ട്. ദെൻ അതോടൊപ്പം 1994 ആർക്ക് കിട്ടുന്നത്? 1994 കിരൺ ബേദിക്ക് കിട്ടുന്നത്. കിട്ടിയ ഗവൺമെന്റ് സർവീസ് കിരൺ ബേദിക്ക് 1994. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പോണ്ടിച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്ത് മാറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ആണ് കിരൺ ബേദി. കഴിഞ്ഞ ദിവസങ്ങളിൽ പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റ് മാറ്റപ്പെട്ട അല്ലെങ്കിൽ മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് കിരൺ ബേദി. കിരൺ ബേദിക്ക് 1994 കിട്ടുന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. ദെൻ 2006 ആർക്ക് കിട്ടുന്നത്? അരവിന്ദ് കെജ്രിവാൾ അല്ലെ, ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 2006 കിട്ടുന്നത്. റീസെന്റ് 2019 ലേറ്റസ്റ്റ് ആയി കിട്ടിയത് രവീഷ് കുമാർ എന്ന് പറയുന്നത്. രവീഷ് കുമാർ ആണ് 2019 എന്ത് കിട്ടുന്നത്? മാക്സസെ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം ഇനിയും കിട്ടുന്ന ഒരുപാട് ആളുകൾ മലയാളികൾ ടീം ശേഷന് കിട്ടുന്നുണ്ട്. കിട്ടിയ ബാബാമത്തെ ടീമുകൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇനിയും ഇന്ത്യയിൽ എന്ത് കിട്ടുന്നത്? മാക്സ് അവാർഡ് കിട്ടിയ ഒരുപാട് ആളുകൾ, അതിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഓർത്തോക്കിയ മാക്സ് അവാർഡ് എന്ന് ഓർത്തോക്കിയ മാക്സ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1957
Rockefeller's Brothers Fund in Sahai Prodi, Philippines government down Magzase Award another, and Ortuga, then Manila which another Nalaga, Edison Patrumba Rashatana Rubiana, Award to Tuga Nortuga, Philippines government down, Philippines in the Munam the Rashabaya, Raman Magzase, Smarnathamani Award, Nalgund, Asian Rational Power Mark Matroni Award Nalgunda, other than Asian Nobel and Moody, Arapur Nortuga. In a pragmatic alley, but Ambatia Institute of Cheddar, Shambatia Mudana Kurthoni, Ambatat Latimatitan in the Karanjaman, Aravinova, Bahavena, Ambatombele, Deshmugin, Arganel, Arvati, Ejandel Arita Vanida, Mother Teresa Kitan, Vanida, Arvati Mul Arita Malay, Tien, Shashna Kitananda, Aravane, Arvati Arl, Arvati Anjanam Kinaman, Jay Pragas, and a Sambona of Platelipidawaya, Sambona of Planartia, Jay Pragas Naran, Socialist and Adava, Jay Pragas Naran, Arvati Arla, Kamala Devi, Chadoba Tianda. Aravatila, Satya Chipa, Roy in the Governor. Other been a very on the Emma Swaminathan, Indian Harida Pratan Lepidavana Repuna, Emma Swaminathan, National Farmers Commission Adite, Chairman Ayla, Emma Swaminathan, Erot Nala, Emma Subalashmi, Indian Sangita Lepresa, Ayala, Emma Subalashmi, Ikerashavil, Sangita Modri Picha, Adite, Indian Norana, Emma Subalashmi, Eroti Eril, Self Employment Women Association, Anna, Seva and the Sangana Sabagaya. Ila button, Erotil, Tonutri and Dele, and Parano Arana, Sitar Mandrigan and Arapana. My life, my music, and Arapana, Atmahadreja, Sitar Mandriana, Pandisi Revishankan, Tonutri and Dele, Tonut Nale, Indil Anita Vanida, IPS Officer Aya, Vanida, Indil Anita Vanida, IPS Officer Aya, Kiran Bedike, Lieutenant Governor Sam, even on the Pondish Lieutenant Governor Ayana, Kiran Bedikitan, and I am the Arabic Kajival, Grand Delhi Mukimdreno, Amadmi Padla, Lirana. I will tell you about the latest Arkana Revish Kumar. Bye. We'll be right back.